റോമാക്കാർക്ക് ഇത് ലേഖനത്തിലെ 9:17 വാക്യത്തിലെ ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് എന്ന് പറയുന്നു. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവത്തിന് വലിയ പദ്ധതികളും പ്ലാനുകളുമുണ്ട്. ഒരു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഓരോ വ്യക്തികളെയും ദൈവം ഉയർത്താറുണ്ട്. നമ്മുടെ കൂടെ ഇരിപ്പുണ്ട് അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയച്ഛനുണ്ട്. ചാണ്ടിയച്ഛനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ഒരു കാവി നിറമുള്ള ഒരു ഉടുപ്പിട്ടാണ് ഇരിക്കുക. മറ്റുള്ള വൈദികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അച്ഛനെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഐഡന്റിഫിക്കേഷനിലൂടെ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കൂടെ 4 ശിഷ്യേതിരിപ്പുണ്ട്. മറ്റുള്ളവര് ധരിച്ചിരിക്കുന്ന പോലെയുള്ള വസ്ത്രമല്ല അവർ ധരിച്ചിരിക്കുന്നത്, വ്യത്യസ്തമാണ്. കണ്ടാൽ പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ കഴിയും. ഇവരെയെല്ലാം ദൈവം സമൂഹത്തിൽ നിന്നും ഉയർത്തിയവരാണ്. അപ്പോൾ സമൂഹത്തിൽ നിന്നും ദൈവം ഒരാളെ ഉയർത്തുമ്പോൾ അവന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഒരാളെ ഉയർത്തുക. ശിഷ്യസ് വെളുത്ത ഉടുപ്പും കറുത്ത ഉടുപ്പും ധരിച്ചതുകൊണ്ടല്ല ഉയർത്തിയത്, മറിച്ച് ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് അവരെ ഉയർത്തിയിരിക്കുന്നത്. അതിനു തന്നെയാണ് നമ്മുടെ അച്ഛനെ ഉയർത്തിയിരിക്കുന്നത്. നമ്മുടെ പൊതുസമൂഹത്തിന് കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും പെട്ടുപോകുന്ന ഒരാളെ ആ കഷ്ടതയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അവരുടെ നൊമ്പരങ്ങളിൽ നിന്നും ദൈവം ഉയർത്തുമ്പോൾ, അതായത് അത് മാറ്റി നല്ല ഒരു സാമ്പത്തിക സ്ഥിതിയും നല്ലൊരു സന്തോഷ അനുഭവവും അവരുടെ ജീവിതത്തിൽ നൽകുമ്പോൾ, അത് ദൈവത്തിന്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ ഉദ്ഘോഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് അപ്രകാരം ഉയർത്തുക. ഒരാൾ രോഗിയായി, നിത്യരോഗിയായി ജീവിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം അയാളെ ആ സമൂഹത്തിൽ നിന്ന് ഉയർത്തിയതാണ്, രോഗസൗഖ്യം നൽകിക്കൊണ്ട്. അപ്പോൾ ഈ രോഗസൗഖ്യം അയാൾക്ക് നൽകിയിരിക്കുന്നത് അയാൾക്ക് ആരോഗ്യത്തോട് ജീവിച്ച് കൂടുതൽ ഭൗതിക സുഖങ്ങൾ ആർജിച്ച് തെറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ സ്വന്തം മഹത്വം അന്വേഷിക്കുവാനും മാത്രമല്ല, മറിച്ച് അതിലുപരിയായിട്ട് ദൈവത്തിന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുവാനാണ്. 10 കുഷ്ഠരോഗികൾ വന്ന് യേശുവിനടുത്ത് നിന്ന് സുഖം പ്രാപിച്ചു പോയപ്പോൾ ഒരാൾ മാത്രമേ തിരിച്ചു വന്നിട്ട് കർത്താവിന് നന്ദി പറഞ്ഞുള്ളൂ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാന് 10 ഒരാൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാകാം. ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും അകപ്പെട്ടുപോയി, പിന്നീട് ഒരു കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഇനി എഫാത്തയിലൂടെയും തന്നെ വന്ന് അനേകര അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ മേഖലയിൽ വലിയ അനുഗ്രഹം എഫാത്ത ശുശ്രൂഷയിലൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ച അനേകരുണ്ട്. എനിക്ക് അവരോടും ഞാൻ എന്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ ഏകദേശം ഒരു 35 വർഷക്കാലം ദൈവരാജ്യ ശുശ്രൂഷയിൽ ചെയ്തിട്ട് അനേകായിരങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുപോയ, കഞ്ഞു കുടിക്കാൻ നിവൃത്തിയില്ലാതെ അകപ്പെട്ടുപോയ അനേക വ്യക്തികൾ ഇന്ന് സമ്പന്നതയുടെ ഉന്നതിയിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഒരു ദാരിദ്ര്യം, ദാരിദ്ര്യം എന്നത് അവരുടെ ജീവിതത്തിലെ തലമുറകൾ പോലും തീണ്ടാത്ത രീതിയിൽ സമ്പന്നതയുടെ ഉയർച്ചയിൽ ദൈവം അങ്ങനെയുള്ളവരെ വഴി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവരോടും സാമ്പത്തികമായി എവിടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരോടും എനിക്ക് പറയാനുള്ളത്, അവർക്ക് ലഭിച്ചിരിക്കുന്ന സാമ്പത്തിക ഉന്നതിയിൽ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുവാനുള്ളതല്ല. വില കൂടിയ വാഹനങ്ങൾ വീടിന്റെ മറ്റത് വാങ്ങിയിട്ട് രാവിലെയും വൈകുന്നേരവും എഴുന്നേറ്റ് അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അയൽക്കാരൻ കാണുന്നുണ്ടോ എന്ന് ചിന്തിച്ച് ആനന്ദിക്കുവാൻ വേണ്ടിയല്ല ദൈവം നിന്റെ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് ഉയർത്തിയിട്ട് നിന്റെ പടിവാതുക്കല് നിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കാറും മനോഹരമായ വീടും തന്നത്, അതിനുവേണ്ടിയല്ല, മറിച്ച് അത് ദൈവത്തിന്റെ നാമം ലോകമെങ്ങും ഉദ്ഘോഷിക്കപ്പെടുവാൻ ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹമാണെന്ന് പറയുവാൻ വേണ്ടിയാണ് തന്നത്. അത് കണ്ട് ആനന്ദിക്കുവാനല്ല ദൈവം അത് നിനക്ക് തന്നത്. അതുപോലെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് വീണ്ടും നിനക്ക് മദ്യപിക്കുവാനും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും മറ്റുള്ളവരെ പിടിച്ചു പറിക്കുവാനും വേണ്ടിയുള്ള ആരോഗ്യമല്ല കർത്താവ് നിനക്ക് തന്നത്, മറിച്ച് നിന്റെ പുതുജീവൻ നൽകിയപ്പോൾ നിന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയായിട്ടാണ് ദൈവം അത് നിനക്ക് തന്നത്. ഇന്ന് വ്യത്യസ്തമായിട്ട് സൗഖ്യം പ്രാപിച്ചിട്ട് നീ നിന്റെ വഴിക്ക് പോകുമ്പോൾ, അനുഗ്രഹം പ്രാപിച്ചിട്ട് ആ സമ്പത്ത് കൊണ്ട് നീ നിന്റെ വഴിക്ക് പോകുമ്പോൾ, നിന്റെ തലമുറകൾ കഴിയുമ്പോൾ ആ സമ്പത്ത് നിശേഷം ഇല്ലാതായി പോകും. ബൈബിളിൽ അത് പറയുന്നുണ്ട്.
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിനക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നീ നിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുമ്പോൾ നിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നിന്റെ അടുത്ത തലമുറകളിൽ നിന്നും അത് നിശേഷം ഇല്ലാതായി പോകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം ആരെയെല്ലാം ഉയർത്തിയോ അവർക്കുള്ള കടമയും ചുമതലയും അവന്റെ നാമം ഉൽഘോഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈ നാളുകളിലെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് ഓടാമെന്നോ സ്വന്തമായി അനുഭവിക്കാമെന്നോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൗഢ്യമാണ് എന്ന് യേശു നമ്മോട് പറയുന്നുണ്ട്. ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ കരുതി വെച്ചിരിക്കുന്നതെല്ലാം ആരുടേതായി പോകും എന്ന് യേശു ചോദിച്ചു. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവമാണ് എല്ലാം തന്നത്. ഒരാളെ ദരിദ്രനാക്കിയതും ഒരാളെ സമ്പന്നനാക്കിയതും ഒരാൾക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയതും മനോഹരമായ ഭവനങ്ങൾ നൽകിയതും ദൈവമാണ്. ഇത് ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതാണ്, അല്ലാതെ നിന്റെ ചുറ്റും ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കുവാനുള്ളതല്ല. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവം എനിക്ക് തന്ന ഉയർച്ച അത് ഏതെല്ലാം വിധത്തിലാകാം. മക്കളുടെ പഠനങ്ങളിലൂടെ ആകാം, അവർ പഠിച്ച് നല്ല മിടുക്കന്മാരായതിലൂടെ ആകാം, അല്ലെങ്കിൽ നല്ല ജീവിത പങ്കാളിയെ തന്നതിലൂടെയാകാം. നമ്മൾ പാടിയില്ലേ സിസ്റ്ററിന്റെ ഗാനം, വചനം കഴിഞ്ഞപ്പോൾ ഒരു ഗാനം, അതിലൂടെ നമ്മൾ പാടി ഉത്തമയായ ഭാര്യ ദൈവത്തിന്റെ ദാനമാണ് എന്ന്. പ്രിയ കാന്തൻ ദൈവത്തിന്റെ യേശുവിന്റെ സമ്മാനമാണെന്ന് നമ്മൾ പാടി. അപ്പോൾ ഈ നിങ്ങൾക്ക് കിട്ടിയ സൗന്ദര്യമുള്ള ഭർത്താവും സൗന്ദര്യമുള്ള ഭാര്യയും അതിലൂടെ സൗന്ദര്യമുള്ള മക്കളെയും നിനക്ക് കിട്ടിയപ്പോൾ നിന്റെ അയൽവാസിയായ കുഞ്ഞ് അത്ര സൗന്ദര്യമില്ലാതെ നിൽക്കുമ്പോൾ നീ അവരെ നോക്കി കൊഞ്ഞനം കൊത്തുന്നു എങ്കിൽ ഓർക്കുക, നിന്റെ തലമുറകളിൽ എവിടെയെങ്കിലും ദൈവം ഈ കൊഞ്ഞനം കുത്തിയതിന് തിരിച്ചു നൽകുമെന്ന് ഓർക്കുക. കാരണം ദൈവം എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം നൽകുന്നവനാണ്. അപ്പോൾ അനുദപിക്കുക. ഏതെങ്കിലും വിധത്തിൽ എന്റെ സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ എന്റെ ആരോഗ്യം കൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അനുജപിക്കുക. നിനക്ക് വിടുതൽ കിട്ടും, നിനക്ക് മോചനം കിട്ടും, നിന്റെ ജീവിതത്തില് നിന്റെ തകർച്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. കാര്യങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഓ ദൈവമേ മഹത്വം, ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഓ ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. അവന്റെ വചനം നമ്മുടെ കാതുകളിലൂടെ കയറി നമ്മുടെ ഹൃദയത്തിന്റെ കാതുകളെത്തുകയും അവിടെ അത് മാംസം ധരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തയിലും ബുദ്ധിയിലും പ്രവൃത്തിയിലും മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ ദൈവ നാമ മഹത്വനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഹൃദയം തോന്നു കേട്ടാ
ദൈവത്തിന്റെ നാമം ഉൽഘോഷിക്കപ്പെടുന്നതിനായിട്ട് ദൈവം നമ്മളെ ഉയർത്തി. രണ്ടാമത്തെ കാര്യം, എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയും കൂടെയാണ് നിന്നെ ഉയർത്തിയത്. ദൈവത്തിന്റെ നാമം ഉൽഘോഷിക്കപ്പെട്ടു. ഞാൻ രോഗിയായിരുന്നു, ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി. അടുത്തുള്ളവരെല്ലാം പറഞ്ഞു, ജ്ഞാനം കൂടി പ്രാർത്ഥിച്ചു, എന്തെങ്കിലും രോഗസൗഖ്യം കിട്ടി. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അത് വലിയൊരു സാക്ഷ്യമാണ്. ഇനി ദൈവം സാമ്പത്തിക നിരക്കത്തിൽ നിന്നും എനിക്ക് മോചനം നൽകി. ഞാൻ നല്ലൊരു വാഹനം വാങ്ങി. എല്ലാവരും വിളിച്ചു പറഞ്ഞു, എന്റെ സാമ്പത്തിക കഷ്ടപ്പാട് മാറി, ദൈവം എനിക്കൊരു വാഹനം തന്നു. ദൈവത്തിന്റെ സ്തുതി. അത് ദൈവത്തിന്റെ നാമം ഉൽഘോഷിക്കപ്പെടുകയാണ്. ഇനി ദൈവത്തിന്റെ ശക്തി, ദൈവം നിനക്ക് തന്നത് നിന്നിലൂടെ എങ്ങനെ പ്രകടമാകും? നീ വാങ്ങിയ വാഹനം അടച്ചുപൂട്ടി അതിന്റെ താക്കോല് നിന്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുതെന്ന് പറഞ്ഞ് നീ നിന്റെ വീട്ടിൽ നിന്ന് പോയാൽ ഒരു രോഗി വന്ന് പറഞ്ഞു, എന്റെ കൊച്ചിന് സുഖമില്ല, ആ വാഹനം ഒന്ന് തരുമോ, എന്ന് ഓടിക്കാൻ പറ്റുമോ, നിങ്ങൾ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചാൽ ആദ്യം നീ പറയുക അതിന്റെ പെട്രോൾ ടാങ്കില് പെട്രോൾ ഇല്ല എന്നായിരിക്കാം. അല്ലെങ്കിൽ നീ പോകുന്ന വഴിയില് ആരെയെങ്കിലും രണ്ടുപേരെ കയറ്റി ധ്യാന സെന്ററുകളിലോ വജ്രപ്രഘോഷണ മേഖലയിലോ കൊണ്ടുപോകുവാൻ നീ നിന്റെ വാതിൽ നിന്റെ വാഹനത്തിന്റെ ഡോർ തുറന്നു കൊടുക്കാതെ അത് മുറുക്കി അടച്ചിട്ട് ആള് കയറിയാൽ എന്റെ വാഹനത്തിൽ ചെളിയാകും, പിന്നെ ഞാനത് കഴുകണമെന്ന് വിചാരിച്ച് ആരെയും കയറ്റാണ്ട് നീ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ശക്തിയല്ല നിന്നിൽ പ്രകടമാകുന്നത്, മറിച്ച് പൈശാചിക ശക്തിയാണ് നിന്നിൽ പ്രകടമാകുന്നത്. അത് ദൈവമാണ് നിനക്ക് തന്നത്. ദൈവം തരാതെ നിനക്കൊന്നുമില്ല, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനു അഹങ്കരിക്കുന്നു എന്ന് കൊരിന്ത്യർക്ക് ലേഖനത്തില് പൗലോസ് ശ്ലീഹ ചോദിക്കുന്നു. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടില്, ഇത് നിന്റെ സ്വന്തമാണെന്ന മട്ടില് നീ കൊണ്ടു നടക്കുമ്പോൾ നീ ദൈവത്തിന്റെ ശക്തിയല്ല പ്രഘോഷിക്കപ്പെടുന്നത്. നീ നിന്റെ സ്വന്തം കഴിവും പൈശാചിക ശക്തിയുടെ പ്രേരണയ്ക്കും അനുസരിച്ചാണ് ജീവിക്കുക. അതുകൊണ്ട് ദൈവം നിനക്ക് തന്ന എല്ലാ സൗകര്യങ്ങളും മനോഹരമായ ഭവനം നൽകിയെങ്കിൽ ആ ഭവനത്തില് നിന്റെ ഇടവകയിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ വരുന്ന എല്ലാവരും സ്വീകരിച്ചിരുത്തി നിന്റെ വീടിന്റെ അകത്തളങ്ങള് എല്ലാവരും കയറിയിറങ്ങി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി തുറന്നു കൊടുക്കുവാൻ കഴിയണം. അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷക്കായിട്ട് നിന്റെ ഭവനത്തെ മറ്റുള്ളവർക്കായിട്ട് നൽകാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നിന്നിലൂടെ, ദൈവത്തിന്റെ ശക്തി നിന്നിലൂടെ പ്രകടമാകുക. ഇന്ന് ലോകത്തില് അനേക വലിയ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ഇടങ്ങളുടെ പിമ്പിലും മറ്റുള്ളവര് അവരവരുടെ വീടും അവരുടെ സ്ഥലവും സൗജന്യമായി നൽകുന്നതിനെയാണ് ലോകത്തില് ഇന്ന് അനേക വലിയ ദൈവിക ശുശ്രൂഷകൾ നൽകുന്നത്. അവരന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകം കാണുന്ന മഹത്തായ ശുശ്രൂഷകൾ നൽകാൻ കഴിയില്ലായിരുന്നു. നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഈ ഭവനം തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷക്കായിട്ട് തുണ്ടത്തിലെ ജോണിയേട്ടന് ഇത് സൗജന്യമായി എഫ്ഫാത്തായിക്ക് വിട്ടുതന്നപ്പോൾ ഇവിടെ നിന്നും ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കപ്പെടാം. ഇത് വാടകയ്ക്ക് കൊടുത്താൽ അവർക്ക് 4000 രൂപ വേണമെങ്കിൽ മാസം വാടക കിട്ടും. പക്ഷേ ആ പണം വേണ്ട എന്ന് വെച്ചിട്ട് എഫ്ഫാത്തയുടെ ശുശ്രൂഷ ഇവിടെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഈ വീട് മുഴുവനും എഫ്ഫാത്തായിക്ക് ഏൽപ്പിച്ചു തന്നിട്ട് അവരെ തിരിഞ്ഞു നോക്കാതെ പോയി. അവിടെ ദൈവത്തിന്റെ ശക്തി ഉദ്ഘോഷിക്കപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ ശ്വാസത്തിലും ദൈവത്തിന്റെ ശക്തി മറ്റുള്ളവർക്ക് പ്രകടമാക്കി കൊടുക്കുവാനുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് സ്വന്തമായിട്ട് ഈ ശ്വാസം ഉച്ഛ്വാസം എടുത്തുകൊണ്ട് വീടിന്റെ ഉള്ളിലെ പതപ്പിനുള്ളിൽ കടന്ന് ചുരുണ്ടുകൂടി ഉറങ്ങാനുള്ളതല്ല, സുഖിക്കാനുള്ളതല്ല ദൈവം തന്ന ഈ ശ്വാസം. അത് മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ നിന്റെ അതരങ്ങളുടെ ഒരു മകനോട് സാരമില്ല, മോനെ നീ തളർന്നുപോയോ, വേദനിക്കേണ്ട, നീ വിഷമിക്കേണ്ട, ദൈവം നിന്നെ ശക്തിപ്പെടുത്തും എന്ന് പറയുവാൻ വേണ്ടിയാണ് നിന്റെ നാസാഗ്രന്ഥങ്ങളിലൂടെ ശ്വാസം വായിലെ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് ഇടുവാനും ദൈവം കരുത് നൽകിയത്. മറ്റുള്ളവരെ കുറ്റം പറയാനും അവരെ അസൂയപ്പെടാനും അവരെ പറ്റി പരദൂഷണം പറയുവാനും മാത്രമല്ല ദൈവം നിനക്ക് ഈ ശ്വാസം നൽകിയത്. ഈ ശ്വാസം ഇല്ല എങ്കിൽ നിനക്കാരെക്കുറിച്ചും ഒന്നും തന്നെ പറയാൻ കഴിയില്ലായിരുന്നു. അതിനാല് ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ ദൈവം തന്ന നാവും ശക്തിയും ആരോഗ്യവും കരങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓ ദൈവമേ മഹത്വം, ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ. ഹൃദയം പറഞ്ഞു സ്തുതിക്കുക, മനസ്സിലാക്കി സ്തുതിക്കുക. ആദ്യത്തെ മുഖരിയാണ്
കർത്താവായ യേശുവേ, ഇന്ന് ഈ ഭവനത്തില് അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയ മക്കളെ അവിടുന്ന് അവരുടെ ഭവനത്തിലേക്ക് തിരിച്ചയക്കുമ്പോൾ അവർക്ക് വലിയ ബോധ്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും നൽകിയാണല്ലോ അറിവിട്ടേക്ക് പറഞ്ഞുവിടുന്നത്. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ മക്കള് പോകുന്ന വഴികളിൽ അവിടുത്തെ വലിയ സംരക്ഷണം ഈ മക്കൾക്ക് ലഭിക്കുവാനിടയാകട്ടെ. ഈ മക്കള് അടുത്ത ആഴ്ച അവിടുത്തെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നത്, എല്ലാ അപകടങ്ങളിലും ഈ മക്കളെ കാത്തുകൊള്ളണമേ. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരെപ്പോഴും മക്കൾക്ക് കാവലായിരിക്കട്ടെ. കർത്താവ്, ഈ മക്കളുടെ ശരീരവും മനസ്സും സമ്പത്തും ആരോഗ്യവുമെല്ലാം നിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തി ജീവിതകാലം മുഴുവൻ ഞാൻ എന്റെ യേശുവിനായി ജീവിക്കുമെന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ മക്കൾ ഓരോരുത്തരും പ്രാപ്തരായിത്തീരട്ടെ. ദൈവമേ, നിന്റെ കൃപ ഈ മക്കളിലേക്ക് നിമിഷം സമൃദ്ധമായി ഒഴുക്കുന്ന ഈ നിമിഷം കർത്താവ്, ഇവരിലെ ഏതെങ്കിലും രോഗങ്ങളോ അസ്വസ്ഥതകളോ പീഡകളോ ഉണ്ടെങ്കിൽ അവിടുന്ന് എന്റെ തൊട്ട് ഈ മക്കൾക്ക് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കൾ വന്നറിയട്ടെ കർത്താവെ, സാത്താന്റെ എല്ലാ പീഡകളും ഈ മക്കളിൽ നിന്ന് വിട്ടു പോകട്ടെ. പരിശുദ്ധമ്മയുടെയും സൽവിശുദ്ധരുടെയും മാധ്യമത്തെയും മക്കൾക്ക് ലഭിക്കുമാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഈ മക്കൾ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കുന്നല്ലോ. ഹല്ലേലൂയ. സമർപ്പണതനായ ജീവിതത്തിലെ ദൈവം നൽകിയതെല്ലാം അവന് നൽകും. അവന്റെ നാമമാർത്തനായിട്ട് നൽകും. അവന്റെ ജീവിതം സമ്പത്ത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ദൈവം അനുഗ്രഹിച്ചു. നമ്മളിടയിൽ തന്നെ ആ മകന്റെ ചുറ്റുപാടുമുള്ളവർ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്രയും വലിയ
സാക്ഷ്യങ്ങൾ നമുക്ക് ഈറ്റമുള്ളപ്പോൾ പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ച് ജീവിക്കുന്നു? ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ നമ്മുടെ കൈകളിൽ അത് സ്വരൂപിച്ച് വെച്ച് ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. സമ്പത്തായാലും വാക്കായാലും സ്നേഹമായാലും പ്രവൃത്തിയായാലും അത് ദൈവത്തിന് കൊടുക്കാനുള്ള വലിയ മനസ്സ് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി ദൈവസന്നിധിയിലെ പുതുതായിട്ട് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം, യേശുവേ, ഞാനിതാ എന്റെ ജീവിതത്തെ നിന്റെ കയ്യില് പുനരർപ്പണം ചെയ്യുന്നു, പുതുതായിട്ട് സമർപ്പിക്കുന്നു. എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ ജീവിതത്തിലെ ആരോഗ്യം കൊണ്ട്, ഞാൻ പഠിച്ച അറിവ് കൊണ്ട്, എന്റെ എല്ലാ വാക്സാമർത്ഥ്യം കൊണ്ട് എനിക്ക് ദൈവം നൽകിയ എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാണ്. നിന്റെ ശക്തി മറ്റുള്ളവരുടെ ജീവിതത്തില് പ്രകടമാകുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തെ വിട്ടുതരുന്നു എന്ന് പൂർണ്ണമായ ഒരു സമർപ്പണം നടത്താം. എല്ലാ തരത്തിലും ധനമോഹവും സ്വാർത്ഥതയും പക്ഷാപാതപരമായ ചിന്തയും ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും വ്യക്തികളുടെ പ്രത്യേക മമത, അവർക്ക് വേണ്ടി പ്രത്യേകം കൊടുക്കുക, മറ്റുള്ളവരെ ഉപേക്ഷിക്കുക, ഇങ്ങനെയുള്ള ചിന്തകളെ എല്ലാം കൊടുത്തുകൊണ്ട് പുതിയൊരു സൃഷ്ടിയായി, പുതിയൊരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടായി, പുതിയ ഉൾക്കാഴ്ചയുള്ള വ്യക്തിയായി ജീവിതത്തെ മുഴുവൻ എന്റെ പാപമെല്ലാം നീക്കി എന്റെ സ്വപ്നരിക്കണമേ, എന്റെ ജീവിതത്തിൽ മുഴുവൻ നീ സ്വപ്നരിക്കണമേ, പാപമെന്നെ തഴുകണമേ, ഞാൻ നിന്നവനായിരുന്നേ, പാപമെന്നെ തഴുകണമേ, ഞാൻ നിന്നവനായിരുന്നേ. പാപത്തിൽ നിർബന്ധം അകം നിരത്തെ, എന്നെ പുത്തൂരിൽ പരിമളം നിറഞ്ഞിരട്ടെ, യേശുവിൻ പരിമളം തോന്നിയിരട്ടെ. എല്ലാ അപകർഷാബോധവും സമർപ്പിക്കാം. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. നീ താമസിക്കുന്ന നിന്റെ വീടിന്റെ ചുറ്റുപാടും ഒത്തിരി ദാരിദ്ര്യവും വേദനയും കഷ്ടപ്പാടും നൊമ്പരവും അനുഭവിക്കുന്ന അനേകരുണ്ടാകാം. അവരുടെ വേദനയോ നൊമ്പരമോ കഷ്ടപ്പാടിലേക്കോ തിരിഞ്ഞു നോക്കാതെ നിന്റെ സ്വന്തം സുഖം മാത്രം നീ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നീ ദൈവത്തിന്റെ മകനോ മകളോ അല്ല, ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഘോഷകനല്ല, ക്രിസ്തുവിന്റെ ായിരട്ടെ, അപ്പാവ പണ്ടെന്ന് തരുവേ നവി,
ശക്തി തോന്നുന്നവൻ യേശുവിന്റെ പരിമളം തൂക എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ വേളകളിലും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ദൈവിക ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് ദൈവിക ശക്തികൾ കൊണ്ട് നിറഞ്ഞ് ജോലി ചെയ്യുവാൻ ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ കൃപ ചോദിച്ചുകൊണ്ട് എന്റെ പാപമെല്ലാം നീക്കി എന്റെ ജീവിതത്തെ മുഴുവൻ എന്റെ പാപമെല്ലാം നീക്കി എന്നെ സുഖകരിക്കണമേ എന്റെ ജീവിതത്തെ മുഴുവൻ നീ ഈ ഒരു വർഷത്തിലെ പത്ത് പത്താമത്തെ പത്താമത്തെ സാരി പുതിയത് വേറെ ആൾക്ക് കൊടുക്കുക അപ്പോൾ ശുദ്ധീകരിക്കപ്പെടും. ഒരു വർഷം പത്ത് സാരി വാങ്ങുമ്പോൾ പത്താമത്തെ സാരി വേറെ ആൾക്ക് കൊടുക്കുക, പതിനൊന്നാമത്തെ നിനക്ക് വാങ്ങാം, അപ്പോഴാണ് ശുദ്ധീകരിക്കപ്പെടുക. പഴയതെടുത്തു കൊടുത്താല് അലമാരി ശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിന്റെ നാമത്താൽ നിന്റെ ഹൃദയവും നിന്റെ അവരവും ശുദ്ധീകരിക്കപ്പെടുകയില്ല. അന്തരംഗം മുഴുവൻ അതരങ്ങളെ ശുദ്ധീകരിക്കുക എങ്ങനെയാണ്? എങ്ങനെ
നമ്മളെ കഴുകും. മറ്റുള്ളവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്തല്ല എന്നെ കഴുകുക, മറിച്ച് എനിക്ക് നല്ല ബുദ്ധി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്താണ് എന്നെ കഴുകുക. അപ്പൊ അത്തരങ്ങളെ എങ്ങനെ വിശദീകരിക്കാം? ഒന്നുമില്ല, ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാന് എന്ന് നീ പറയുമ്പോൾ നീ കാപട്യമുള്ള വ്യക്തിയാണെന്ന് സ്വർഗത്തിൽ ഇരുന്ന് ദൈവം നോക്കിക്കാണും. അതുകൊണ്ട് ആത്മാവ് കൊണ്ട് തന്നെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇല്ല, ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാന്, ഉള്ളപ്പോ കൊടുക്കാം എന്ന് പറയുന്ന കാപട്യ സ്വഭാവം എടുത്തു മാറ്റിയാൽ മാത്രമേ ആത്മാവ് കൊണ്ട് നിന്നെ അവൻ പൗത്രീകരിക്കുകയുള്ളൂ. അതിനാൽ ഉണ്ടായിട്ടൊന്നും ആരും ഒരിക്കലും ആർക്കും കൊടുത്തിട്ടില്ല, ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത്. അതല്ലേ ഒരു വിധവ തന്റെ മറ്റുള്ളവരെല്ലാം വലിയ അവരുടെ സമ്പത്തിന് സമൃദ്ധി നിക്ഷേപിച്ചപ്പോൾ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിലുള്ള വക മുഴുവനും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് യേശുക്രിസ്തുവിന് ഏറ്റവും ആനന്ദദായകമായി കണ്ടു. അതവൻ പറഞ്ഞു, ഈ വിധവ് മറ്റുള്ളവരെക്കാൾ അധികമായി നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന്. അപ്പോ ഇല്ല, കൊണ്ടായിട്ട് വേണ്ടേ കൊടുക്കാണ് എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്, അത് കാപട്യമാണ്. ഉള്ളത് കൊണ്ട് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നീ പത്ത് കുപ്പി പാല് ഒരു മാസം വാങ്ങുന്നുണ്ടെങ്കിൽ പതിനൊന്നാമത്തെ 9 കുപ്പി വാങ്ങിക്കഴിഞ്ഞാൽ 10-ാമത്തെ കുപ്പി പാല് ഒരു കുപ്പി പാല് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ അവകാശമില്ലാത്ത വ്യക്തിക്കുള്ളതാണ്. അതും കൂടെ വാങ്ങി നീ കുടിക്കുമ്പോൾ നീയും ധരിക്കുകയില്ല, നിന്റെ മക്കളും ധരിക്കുകയില്ല. അത് ഷുഗറായിട്ട്, പ്രമേഹമായിട്ട്, പ്രഷറായിട്ട്, ക്യാൻസറായിട്ട്, അതുപോലെ പല മാരക രോഗങ്ങളായിട്ട് അവസാനം നിന്റെ ശരീരത്തില് ഇത് തടിച്ചു വീർത്ത് പുറത്തു വരും. കാരണം 10-ൽ 1 ദൈവത്തിന് കൊടുത്താൽ ഒന്നും നിനക്ക് അസാധ്യമായിരിക്കില്ല. നിന്റെ ദേശത്ത് നിന്നും വെട്ടുകിടികളെ ഞാൻ ശാസിക്കും, നിനക്ക് രോഗമുണ്ടാകില്ല, നിനക്ക് വേദനയുണ്ടാകില്ല, കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല. പക്ഷേ ഇത് കൊടുക്കാതെ നീ മുഴുവനും വലിച്ചു കുടിക്കുമ്പോൾ നീ രോഗഗ്രസ്തമായി തീരും, നീ അതിൽ ശാപഗ്രസ്തമായി തീരും. അതുകൊണ്ട് 10-ൽ 1 ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് നിന്റെ പണം വേണ്ട, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെ നീ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് നിന്റെ അയൽവാസിക്കുള്ളതാണ്. 10-ൽ 1 അത് കൊടുക്കാതിരിക്കുമ്പോൾ നീ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരിക്കൽ കൂടി കരം വെച്ച് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, അവൻ നിന്നെ അനുഗ്രഹിക്കും, അവൻ നിന്നെ മഹത്തരമാക്കും, നിന്നെ ഈ ദേശത്ത് ഉണർവനാക്കും, സമ്പന്നനാക്കും, വലിയവനാക്കും, കർത്താവിന്റെ മഹത്വം പ്രഘോഷിക്കുവാൻ കഴിവുള്ള വ്യക്തിയാക്കി നിന്നെ മാറ്റും. ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ. ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ. ഉത്തരാവാകാശം പുതിയ ഭൂമിയും മകളെ ഞാൻ നിനക്കായി നൽകിയിടുന്നു. ഉത്തരാവാകാശം പുതിയ ഭൂമിയും ഇടവിടാതെ നീ പ്രാർത്ഥിച്ചിടുവിൻ, എപ്പോഴും എപ്പോഴും പുതിച്ചിടുവിൻ. ഇടവിടാതെ നീ പ്രാർത്ഥിച്ചിടുവിൻ, എപ്പോഴും എപ്പോഴും പുതിച്ചിടുവിൻ. ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ തുരച്ചിടൻ. ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ. ദൈവത്തിന്റെ കൈകളിലെ സുരക്ഷിതനായ ഒരവസ്ഥയിലേക്കാണ് വിളിക്കുന്നത്. പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും അവൻ നവമായിട്ട് നമുക്ക് സൃഷ്ടിച്ചു തരും. എങ്ങനെ? അവൻ തന്നത് അവന് നൽകി അവനെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നിന്റെ എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെടും. നിൻ വൻ കൃപയാൽ എന്നെ നിറച്ചു, നിൻ ആത്മാവാൽ എന്നെ നയിച്ചു. നിൻവൻ ശക്തിയാൽ ബലമേകി, നിന്നവമൊഴികളാൽ തുറവേകി. നിൻവൻ ശക്തിയാൽ ബലമേകി, നിന്നവമൊഴികളാൽ തുറവേകി.
നിറ സന്തോഷം അനുദിനമാനന്ദം നിറനിറ സന്തോഷം അനുദിനമാനന്ദം എന്നുള്ളിൽ എപ്പോഴും നിറഞ്ഞിടുന്നു ദുഃഖമോ ദുരിതമോ ഇനി നിനക്കല്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ ദുഃഖമോ ദുരിതമോ ഇനി നിനക്കല്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ എന്നുമെന്നും ദൈവത്തിന്റെ കൈകളിലെ സുരക്ഷിതനായി വസിക്കാൻ നിനക്ക് കിട്ടിയതെല്ലാം അവന്റെ നാമത്തെ പ്രതി അവന് നൽകുക, അവനെ ശോഷണം ചെയ്യുക, ഉള്ളതെല്ലാം അവന് നൽകി അവന് നന്ദി പറയുമ്പോൾ അവൻ നിനക്കത് വർദ്ധിപ്പിച്ചു തരും. നൂറിരട്ടി മേഘം പൊട്ടിടുന്ന പോ ഞങ്ങൾ നിന്നെ തുതിച്ചിടുന്നു ഭൂമിവാനവും സത്യജാലവും പക്ഷിവൃന്ദവും തുതിച്ചിടുന്നു ഭൂമിവാനവും സത്യജാലവും പക്ഷിവൃന്ദവും തുതിച്ചിടുന്നു സന്തോഷം അനുദിനമാനന്ദം നിറനിറ സന്തോഷം എന്നുള്ളിൽ എപ്പോഴും നിറഞ്ഞിടുന്നു ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ പുത്തനാമാകാശം പുതിയ ഭൂമിയും മകളെ ഞാൻ നിനക്കായി നൽകിയിരുന്നു പുത്തനാമാകാശം പുതിയ ഭൂമിയും മകളെ ഞാൻ നിനക്കായി നൽകിയിരുന്നു ഇടവിടാതെ നീ പ്രാർത്ഥിച്ചിടുവിൻ എപ്പോഴും എപ്പോഴും സ്തുതിച്ചിടുവിൻ ഇടവിടാതെ നീ പ്രാർത്ഥിച്ചിടുവിൻ എപ്പോഴും എപ്പോഴും സ്തുതിച്ചിടുവിൻ ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ ദുഃഖമോ ദുരിതമോ ഇനി നിനക്കില്ലാതെ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ നീ എന്നും എൻ കയ്യിൽ സുരക്ഷിതൻ